ഹായ് എല്ലാവർക്കും ഉരുതണ്ടിയുടെ പുതിയൊരു കിഡിൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കോൺ ഇനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ കിഡിലം വീഡിയോസുകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ എല്ലാവർക്കും കിഡിലിൻ്റെ ഒരു വീഡിയോയുടെ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ എച്ച് പിയുടെ ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പ് പവിലിയോൺ എന്ന് പറഞ്ഞ ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഞാനിങ്ങനെ അൺബോക്സ് ചെയ്തുകൊണ്ട് തന്നെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കഥാനായകൻ എന്ന് പറയുന്നത്. എച്ച് പിയുടെ പവിലിയോൺ എന്ന് പറഞ്ഞ മോഡലാണ്, ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഇതിനകത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഞാൻ ഇത് മാറ്റുകയാണ്. യെസ്, ഒരു ബ്ലാക്കാണ്, നല്ല കിഡിലൻ ഫിനിഷിങ്ങോട് കൂടിയാണ്. ഓക്കെ, ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ബാക്കിയുള്ള നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഈ കുറേ പേപ്പറൊക്കെ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് ചാർജർ കിട്ടിയിട്ടുണ്ട്. യെസ്, അതിൻ്റെ കേബിള്, രണ്ട് പവർ കോഡുകളാണ്. എച്ച് പി നല്ല രസമുണ്ട് അതിൻ്റെ പവർ കോഡൊക്കെ ആണ്. അപ്പോൾ നമുക്കിനി നേരെ നമ്മുടെ ചെറുകിനെ ഒന്ന് നോക്കാം എങ്ങനെയുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ എച്ച് പി പവിലോൺ ഗെയിമിംഗ് ലാപ്ടോപ്പ് EC002A X. ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ AMD Ryzen 7 ആണ് ഇതിൻ്റെ പ്രോസസ്സർ എന്ന് പറയുന്നത്. 256 GB ആണ് ഇൻറ്റേർണൽ, 8 GB റാം ആണ് ഇതിന് വന്നിരിക്കുന്നത്. Windows 10 ആണ്, 15.6 ആണ് ഫുൾ HD IPS LCD ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊന്ന് ബൂട്ട് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ നമ്മുടെ ലാപ്ടോപ്പ് ഇനി നമ്മൾ ഒന്ന് ബൂട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു ഡിസ്പ്ലേ വൈസ് നമുക്കൊന്ന് നോക്കാം. നമുക്ക് ഒരു 1080 ആണ് ഫുൾ HD റെസൊല്യൂഷൻ ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഓക്കെ, ഒരു മൈക്രോ എഡ്ജ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ല രസമുണ്ട് കാണാൻ. അതിൻ്റെ ഡിസൈൻ വൈസ് ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് ഇനി ഒന്ന് ഓണാക്കി നോക്കാം. ഓക്കെ, ഓണാക്കുന്ന സമയത്ത് നല്ല അടിപൊളിയായിട്ട് കീപാഡിലൊക്കെ നല്ല അടിപൊളിയായിട്ട് ലൈറ്റൊക്കെ കത്തി ഇങ്ങനെ നിൽക്കുകയാണ്. ഓക്കെ, അപ്പം HP എന്നൊക്കെ എഴുതി കാണിച്ചിട്ടുണ്ട്, ബാക്കി ഒക്കെ വരട്ടെ. ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ അതിൻ്റെ ഫ്രണ്ടൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് തന്നെയാണ് ഇതിൻ്റെ ഒരു ലുക്കെന്ന് പറയുന്നത്. അതിൻ്റെ കീപാഡിൻ്റെ ലുക്കൊക്കെ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ സ്പീക്കർ വന്നേക്കെന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലാണ്, നല്ല അടിപൊളി ഔട്ടായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഒക്കെ നല്ല അടിപൊളി ഡിസൈനിലൊക്കെയാണ് നമ്മുടെ ഈ ഒരു സ്പീക്കർ കൊടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ അടിപൊളി ഡിസൈനിലൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ തന്നെ പവർഫുള്ളായിട്ടുള്ള ഒരു ഔട്ട് തന്നെയായിരിക്കും. ഇതിനകത്ത് B&O ഔട്ട് അല്ലെങ്കിൽ പവർഫുൾ ആഡിയോ ഔട്ട് തന്നെയായിരിക്കും നിങ്ങൾക്ക് ഇതിനകത്ത് ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ HDMI കേബിള് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. പിന്നെ നമ്മുടെ USB പോർട്ട് കണക്ട് ചെയ്യാനുള്ളതുണ്ട്, LAN കണക്ട് ചെയ്യാനുള്ളതുണ്ട്. പിന്നെ ഇതിനകത്ത് C പോർട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഇവർ നൽകിയിട്ടുണ്ട്. ഇവിടെയാണ് നമുക്ക് ഹെഡ്സെറ്റ് കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, പിന്നെ നമ്മുടെ SD കാർഡ് ഇടാനുള്ള ഒരു ഓപ്ഷനും ഇതിനകത്ത് ലഭ്യമാണ്. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ അൺബോക്സിംഗ് ഒക്കെ കണ്ടു, നമ്മൾ അടിപൊളിയാണ്. ഇതിൻ്റെ ഒരു ഡിസൈൻ വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ കിഡിലനാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ പ്രൈസാണ് നമുക്ക് പറയാനുള്ളത്. പ്രൈസ് എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം ഒരു 86 അല്ലെങ്കിൽ 85 ഒക്കെ വരുന്നതായിരിക്കും. പിന്നെ ഇത് പ്രത്യേകിച്ചും ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പ് ആയതുകൊണ്ട് തന്നെ എൻ്റെ പെർഫോമൻസിൻ്റെ കാര്യമൊന്നും കൂടുതലൊന്നും പറയാനില്ല. നല്ലൊരു പെർഫോമൻസ് തന്നെയായിരിക്കും, നല്ലൊരു ഗ്രാഫിക്സ് പെർഫോമൻസ് തന്നെയായിരിക്കും നിങ്ങൾക്ക്. സ്പെഷ്യൽ കീസൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഗെയിമിങ്ങിന് വേണ്ടി. അപ്പോൾ ഇനി ഒരു കിഡിലൻ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും